എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അക്രലിക് പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് കാരണം അക്രലിക്ക് പെയിൻറ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഭാവനാ ചിത്രം എന്നുള്ള രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് സ്റ്റെപ്പ് ശരിയായിട്ട് രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഗുണം കാണുന്നവർക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മൂന്ന് സ്റ്റെപ്പ് തെറ്റാതെ എല്ലാവരും കാണുന്നുള്ള വിശ്വാസത്തിലാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പെൻസിലൊണ്ട് വരയ്ക്കുകയാണ് ഒരു പെൻസിൽ നമ്മുടെ ഭാവനാ ചിത്രം എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം രീതിയിലൊക്കെയാണ് അത് വരച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പല മിസ്റ്റേക്കുകളെനിക്കുണ്ടാകും അതൊക്കെ തിരുത്തി ഷെയ്പ്പാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ സ്കെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും എന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീ ഒരു പുസ്തകം വായിക്കുന്നൊരു ഭാഗമാണ് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പം ചെരിച്ച് താഴോട്ടേക്ക് ചെരിച്ചു പിടിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഫിഗർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്താണ് അനോട്ടമി കൊണ്ടുള്ള ആവശ്യം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കണ്ടുകാടുന്നു വിചാരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഇതിൽ നമുക്ക് അക്രലിക് പെയിൻറ്റിങ്ങിൻ്റെ ഏതെല്ലാം രീതിയിൽ ആ പെയിൻറ്റിങ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിലാദ്യം നമ്മൾ പറഞ്ഞു പെൻസിൽ കൊണ്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇതിൽ നമുക്ക് ഈ ബോഡി ഷേപ്പ് നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഇടയ്ക്ക് എവിടൊക്കെയാണ് മിസ്റ്റേക്ക് എന്നൊക്കെ നമ്മൾ നല്ലപോലെ വാച്ച് ചെയ്തതിന് ശേഷം നമ്മളത് തിരുത്തണം കാരണം നമുക്ക് പല തെറ്റുകളും പറ്റാം അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ വരാ പിന്നാക്കം പോകേണ്ട യാതൊരു ആവശ്യമില്ല മായ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മടി കൂടാതെ അത് മായ്ക്കന്നെ വേണം കാരണം അത് വരച്ച് കഴിഞ്ഞതാണല്ലോ ഇനി അത് വായിക്കാൻ കുറച്ച് ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടാതിരിക്കാൻ വീണ്ടും നമ്മൾ വാച്ച് വരയ്ക്കേണ്ടി വേണം ഒരു മടി വിചാരിക്കാൻ അത് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് ഭംഗിയായിട്ടൊരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ അക്കലേക്ക് പെയിൻറ്റ് കുറേ വാട്ടർ ചേർത്തിട്ട് അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്യാണ് ഇതൊരു റഫ് പെയിൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഒരു ഫൈനൽ സ്റ്റൈലിലല്ല വരയ്ക്കുന്നത് വെറുതെ ഒരു കളർ നമ്മൾ അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ ഇല്ലേ അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അതിൻ്റെ ഒരു കളറൊക്കെ എത്രമാത്രം വേണം അതേമാതിരി എന്തെല്ലാം കളറുകളൊക്കെ വേണമെന്നുള്ളൊരു റഫായിട്ടുള്ളൊരു വിവരം ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയൊക്കെ ചെയ്യണം എന്തെല്ലാം ഫോൾട്ടുകളാണ് കളറുകൾ വരും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റഫായിട്ടൊരു പെയിൻറ്റിങ് ആദ്യം നമ്മൾ വാട്ടർ കൂടുതലായിട്ട് ഇത് വാട്ടർ കളർ സ്റ്റൈലിലാണ് ചെയ്യരുത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് വാട്ടർ കളറാണെന്ന് തെറ്റിദ്ധരിക്കരുത് അക്രലിക്കിൽ വാട്ടർ കൂടുതലായിട്ട് ചേർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫസ്റ്റിലൊരു ഒരു കോട്ട് റഫായിട്ട് നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഭംഗി നോക്കാൻ നിക്കണ്ട കാരണം അങ്ങനെ നിന്നു കഴിഞ്ഞിട്ട് ഒരു ആവശ്യമില്ല കാരണം നമ്മൾ പിന്നെ പെയിൻറ്റിങ് വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇപ്പോൾ ചെയ്ത പെയിൻറ്റിങ്ങൊക്കെ അതിൻ്റെ അടി പോവും അപ്പോൾ അതുകൊണ്ട് ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതൊന്ന് വലിഞ്ഞ് വരുമ്പോൾ അതായത് ഉണങ്ങുന്നതിന് മുമ്പ് പിന്നെ അടുത്ത പെയിൻറ്റിങ് ചെയ്യരുത് ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കണം കാരണം അക്രലിക്ക് പെയിൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമെന്ന് നമുക്കറിയാം അതിൽ വാട്ടർ കളറ് പോലെയല്ല ഇത് വളരെ പെട്ടെന്നാവും ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പേക്ക് സ്റ്റൈൽ ഒപ്പേക്ക് സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അക്രലിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആകെ രണ്ടേ രണ്ട് ബ്രഷ് മാത്രമാണ് ഒന്ന് ഈ ഒരു ബ്രഷ് ഫ്ലാറ്റ് ഷോർട്ട് ഈ ഫ്ലാറ്റ് ഷോർട്ട് ബ്രഷും പിന്നെ ഒരു പോയിൻ്റ് ബ്രഷ് നമുക്ക് പോയിൻ്റ് ഭാഗങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഇത്ര രണ്ടേ രണ്ട് ബ്രഷ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് ബ്രഷുകളൊന്നും ആവശ്യമില്ല വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷും അത് ഒപ്പേക്ക് പെയിൻ്റിങ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ വാട്ടർ കളർ സ്റ്റൈലിൽ ചെയ്യുകയാണെങ്കിൽ സാബിൾ ഹെയർ ബ്രഷ് തന്നെയാണ് വേണ്ടത് ലോങ് ഹെയർ പല ഷെയ്പ്പിൽ സാബിൾ ഹെയർ വരുന്നുണ്ട് വാട്ടർ കളറ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഒപ്പേക്ക് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഫ്ലാറ്റ് ഷോർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഫ്ലാറ്റ് ലോങ്ങ് ആയാലും കുഴപ്പമില്ല ഇപ്പോൾ നമുക്ക് ലോങ് ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി മാറി നിന്നിട്ട് കുറച്ചും കൂടി ലോങ്ങിൽ നിന്നിട്ട് വരയ്ക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അതായത് നമുക്ക് നമ്മുടേതായ എയിമിനനുസരിച്ച് വരയ്ക്കാൻ പറ്റില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൻ്റെ ഒരു മറവ് ഏകദേശം വരാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ ക്ലോസപ്പിൽ ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനാണ് ഇപ്പോൾ ഈ പെയിൻറ്റ് ഈ പെയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഷെയ്ഡ് കളറുകളൊക്കെ ഞാനിതിലെടുത്തിട്ടുണ്ട് റെഡും യെല്ലോ പിന്നെ ഗ്രീന് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ കളർ ഒരൊറ്റ ബ്രഷുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ ഒരു കളർ എടുത്തതിന് ശേഷം ആ പെയിൻറ്റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡാർക്ക് അതേ ബ്രഷോടെ തന്നെ ചെയ്യുന്നുണ്ട് അതായത് ആ ബ്രഷ് കഴുകടില്ല അപ്പോൾ നമുക്ക് ലൈറ്റ് ആവശ്യം കൊടുത്ത് ബ്രഷിൻ്റെ ഒരു സൈഡിൽ കിട്ടും ഒരു സൈഡിൽ ഡാർക്കും കിട്ടും അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമുക്ക് രണ്ട് എ എത്ര പെട്ടെന്ന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങൾ ആ ഒരു ബ്രഷിൻ്റെ മുകളിൽ നമ്മൾ സിസ്റ്റം ചെയ്ത് ചിന്ത അതുകൊണ്ട് ലയിപ്പിക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും അക്രലിക്ക് പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഫിഗറുകളൊക്കെ വരയ്ക്കാനാണ് ഉപയോഗിക്കുക സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നമ്മളധികം അക്രലിക് പെയിൻറ്റിങ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് അതല്ലെങ്കിൽ സീനറികൾ വരയ്ക്കുന്നത് ഒരു ഫിഗർ വർക്കുകൾ നമ്മൾ അധികം കാണാൻ വശമാണ് അക്രലിക്കിൽ അത് വാട്ടർ കളറിലാണ് സാധാരണ ചെയ്തിട്ടുള്ളത് നമ്മൾ പല ചിത്രകാരന്മാരും ഫ്യൂജി കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാറ് ഇത് സാധാരണ ഒരു പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെറും സാധാരണ ഒരു പേപ്പർ അതിന് പ്രത്യേകിച്ച് ഒരു സിസ്റ്റമായിട്ടുള്ള അല്ലെങ്കിൽ അക്രലിക് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കാനായിട്ട് പ്രത്യേക തരം പേപ്പറുകൾ വരുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും ഉപയോഗിക്കാ സാധാരണ ആർക്കും വരയ്ക്കാൻ പറ്റാവുന്ന ഒരു ചാർട്ട് പേപ്പർ ഇത്രേ ഉള്ളൂ നമ്മൾ കയ്യിൽ എന്ത് ബ്രഷായാലും ശരി ഏത് തരം പേപ്പറായാലും ശരി നമ്മൾ വരയ്ക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ അപ്പോൾ അതിൽ നമ്മൾ കഴിവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആ കഴിവിനെ പരമാവധി ഏത് പേപ്പറിലായാലും നമുക്ക് വരച്ച് കൊണ്ടുവരണം വരയ്ക്കാതിരുന്നിട്ട് നമുക്കിത് കണ്ടുകൊണ്ട് മാത്രമായില്ല ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഇതേ സ്റ്റൈലിൽ എല്ലാവരും ഇത് വരച്ച് നോക്കുക പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള കാരണം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ കളറിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടാനും അതിൻ്റെ ലൈറ്റ് കളറുകൾ എവിടെയൊക്കെയാണ് വരുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ലൈറ്റ് കളറും പിന്നെ യെല്ലോ ഓറഞ്ച് പിന്നെ ബെഡ്സീന അല്പം ഗ്രീന് ഇതൊക്കെ ഇതിൽ ഈ യെല്ലോ ഷാളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ബേസിക്കലി ഇതൊരു യെല്ലോ ഷാളാണെങ്കിലും ഷെയ്ഡ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു അവസരത്തിൽ നമ്മൾ പല കളറുകളും ചേർക്കുന്നുണ്ട് ഗ്രീനൊക്കെ നമ്മൾ ആദ്യം ചെയ്ത ഗ്രീനൊക്കെ അതിൽ കൂടി ചേർന്ന് കെടുക്കുന്നതാണ് അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം നല്ലൊരു കളറ് കാണാൻ ഒരു രസം തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ വെറുതെ പെയിൻ്റ് വെച്ച് അടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഗ്രീനൊക്കെ ഇപ്പോൾ ഷാളിൻ്റെ താഴ്ത്ത് നമുക്ക് കാണാം ഫ്രണ്ടിൽ താഴ് ഭാഗത്തായിട്ട് കാണാം ഗ്രീനൊക്കെ ഇട്ട് അപ്പോൾ അത് നമ്മളങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒഴിവാക്കി വിടണതാണ് അത് കാണാതെ പോയ സംഭവമല്ല ഇതിൽ തന്നെ നമുക്കൊരുപാട് കറക്ഷൻ ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സമയം ഒരുപാട് വരും നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഇത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശം അക്രലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മുടി വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രൗണും ഡാർക്ക് ബ്ലൂ കൂടി ചേർത്തിട്ടാണ് ഈ മുടിയുടെ കളർ അടിച്ചിരുന്നത് ഇതടിച്ചിട്ടു ശേഷം തന്നെ നമ്മൾ മറ്റ് കളർ ഇപ്പോൾ ഈ ബ്രഷിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ലൈറ്റ് കളറുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ ആ വൈറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഒരു ബ്രഷിൽ തന്നെ ഡാർക്കും ലൈറ്റും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെയാണ് ഇതിൻ്റെ കളി അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും ഇപ്പം ഇത് വൈറ്റ് ടച്ച് ചെയ്തപ്പോൾ ചെയ്ത് കൂടിപ്പോയി പക്ഷേ നമ്മുടെ ആദ്യത്തെ പെയിൻ്റ് അവിടെ ഉണങ്ങിയിട്ടില്ലാന്നുള്ളതുകൊണ്ട് നമുക്കതൊരു വിഷമമില്ലാതും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞ് സെറ്റപ്പ് ആയി അപ്പോൾ അങ്ങനെ ആ രീതിയിലും മനസ്സിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് വേണം നമ്മൾ പെയിൻ്റ് ചെയ്യാൻ ഇതാണ് ഫുൾ ഫിഗർ എന്ന് പറയാം ഇപ്പോൾ ഇങ്ങനെയുള്ള ഫുൾ ഫിഗർ വരയ്ക്കാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട് കാരണം ഹെഡ് വരയ്ക്കുമ്പോൾ നമുക്കത് കാണാൻ വളരെ ചെറുതായിരിക്കും ഇപ്പോൾ ഒരു നീല ഒരു ചട്ടയായിട്ടുള്ളൊരു പുസ്തകമാണ് അതായത് വളരെ കട്ടിയുള്ള പുറം ചട്ടയുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ആ ഒരു ബലം ഉള്ളൊരു പുസ്തകമാണെന്ന് തോന്നിക്കാനാണ് ആയിട്ട് ആ ബുക്ക് അവിടെ വരച്ചിട്ടില്ല അല്ലെങ്കിൽ അല്പം കുഴഞ്ഞ മാതിരി ഈ കോർണറിൽ വരുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ കുഴഞ്ഞ മതി വളഞ്ഞ് നിൽക്കേണ്ടതാണ് പക്ഷേ അത് നിൽക്കണില്ലെങ്കിൽ അതിനർത്ഥം അത് കുറച്ച് എന്നാണ് അതാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അതെങ്ങനെ വേണം ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതായത് തുണി ഏത് ടൈപ്പാണ് കോട്ടൺ ആണോ സിൽക്കാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കളറുകളും പിന്നെ അതിൻ്റെ മോഡല് അതിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം എന്നൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാ കാര്യത്തിനെ പറ്റി നല്ലൊരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഇപ്പം ഇവിടെ ചുരിദാറിൻ്റെ ആ ഒരു നീല ചുരിദാർ മഞ്ഞ ഷാളാണല്ലോ അത് കോമ്പിനേഷൻ ആണോ എന്ന് നോക്കിയിട്ടല്ലേ എനിക്ക് തോന്നി മഞ്ഞ കൊടുക്കണം അല്ലെങ്കിൽ നീല കൊടുക്കണം എന്നൊക്കെ തോന്നി ഇപ്പം അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അത് ലേഡീസിന് മാത്രമാണ് അതിൻ്റെ കോമ്പിനേഷനൊക്കെ പൊതുവേ അവർ ശ്രദ്ധിക്കാറ് പക്ഷെ നമുക്കത് അതിൻ്റെ അറിവില്ല എന്നെങ്കിൽ പോലും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഡാർക്ക് ഡ്രെസ്സ് ഡാർക്ക് ബ്ലൂ ആണ് പക്ഷേ ഈ ഡാർക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ വയലറ്റ് അതായത് റെഡ് ക്രിംസൺ റെഡും അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് ആ ചുരിദാറിന് കിട്ടും പിന്നെ ഒരു ടച്ചും അതുമായിട്ട് ഒരു ബന്ധം വരും ഒരു കളറുകൾ ഇങ്ങനെ പോകും എന്നാൽ ആ ഒരു കാറ്റഗറിയിലെ ആ കളർ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് വയലറ്റ് ഇനി പച്ച കൊടുത്താൽ അവിടെ ഇവിടേക്കൊന്ന് ടച്ച് ചെയ്താലും അറിയില്ല പക്ഷെ ബേസിക്കലി അത് എന്ത് തുണിയാണെന്ന് ചോദിച്ചാൽ എന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീല കളർ എന്ന് തന്നെയാണെന്ന് പറയുള്ളൂ ഡാർക്ക് ബ്ലൂ തന്നെയാണെന്ന് തന്നെ എല്ലാവരും പറയും അപ്പോൾ ഇതൊക്കെ പല നമ്മൾ നമ്മളതിൽ ചേർക്കുന്നുണ്ട് ഈ ബ്രഷിൻ്റെ ബാക്കിയുള്ള ബ്ലൂ കളർ അവിടെ മുടിയമ്മ ഒന്ന് കൊടുക്കണം തോന്നി ഒന്നും മേടിക്കാതെ അവിടെ പോയിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആലോചിക്കാം ബാക്കി എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ചിത്രത്തിന് ഒന്നും കൂടി ഒരു മിഴിവ് തോന്നുള്ളൂ അതായത് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു കളറിങ്ങനെ അടിച്ചു പോവുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ കളറിങ്ങനെ അടിച്ചെത്തിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്യും അപ്പോൾ അത് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പുറത്ത് ഔട്ട്ഡോറാന്നുള്ള രീതി കാണിക്കാനാണ് ഗ്രീനും പിന്നെ സ്കൈയുടെ ആ ഭാഗം വരുമ്പോൾ ഒരു ബ്ലൂ ടച്ചും കൂടി കൊടുത്തപ്പോൾ അതൊരു ലയിച്ച് നിൽക്കുന്നൊരു ഒരു ഫീൽ നമുക്ക് കിട്ടും അതിലിപ്പോൾ ഒരു മരങ്ങളൊക്കെ വരയ്ക്കുക അതൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിന് യാതൊരു പ്രാധാന്യം ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതാത് കളറുകൾ നമ്മൾ അവിടെ വെറുതെ ഒന്നാട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക മാത്രമാണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടു കൊണ്ടിരിക്കുന്നത് ഇത് മുകൾ ഭാഗത്തേക്ക് നീല കളർ വന്നു അതിനെ നമ്മൾ ലൈറ്റ് വൈറ്റ് ചേർത്തിട്ട് വൈറ്റ് വളരെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അക്കലി പെയിൻറ്റിങ്ങിൽ എപ്പോഴും വൈറ്റ് കുറവുണ്ടെങ്കിൽ അത് പുതിയതായിട്ടൊന്ന് മേടിച്ച് വെച്ചോളൂ എപ്പോഴും ഒന്നോ രണ്ടോ ട്യൂബ് മേടിച്ച് വെക്കും വൈറ്റ് മേടിച്ച് വെക്കുന്നത് നഷ്ടമല്ല കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ഘടകമാണ് അക്കറിലേക്കും ഒപ്പയൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഏത് സാഹചര്യത്തിലും വൈറ്റ് ആവശ്യമാണ് വൈറ്റ് കൂട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ഭംഗി അതാത് കളറിന് നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വൈറ്റ് എപ്പോഴും ആവശ്യമാണ് ഇതോടൊപ്പം ഈ ബ്രഷിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ അടിക്കണമെങ്കിലും ബ്രഷിൻ്റെ മുകളിൽ വൈറ്റ് കളർ കാണാം അത് ഞാൻ കഴുകി കളയണില്ലേ അതൊരു കഴുകി കളയേണ്ട ഒരു ആവശ്യമില്ല കാരണം അതൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് അടിക്കാവുന്നൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ കളർ ഇങ്ങനെ പോയിട്ട് പാലറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല ഒരു ട്രിപ്പിൽ കുറച്ച് കളർ എടുത്തു കഴിഞ്ഞാൽ അത് പരമാവധി അടിച്ച് കയറ്റുക നല്ലൊരു സ്റ്റൈലാണത് ഇത് വളരെ സിംപിളായിട്ടുള്ള ഒരു അക്രലിക് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റൈലാണ് ഈ അക്രലിക് പെയിൻ്റിങ് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ ബ്രഷുകളൊന്നുമില്ല വലിയ ബ്രഷ് എടുക്കണ്ട എന്ന് ഇതിന് അർത്ഥമല്ല കാരണം നമുക്ക് എല്ലാ ബ്രഷും ഉപയോഗിക്കാം പക്ഷെ അതിൻ്റെ ആവശ്യം തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ബ്രഷെൻ്റെ കയ്യിലുള്ളൂ എന്ന് വിചാരിച്ച് ആ രണ്ട് ബ്രഷ് കൊണ്ട് ഇപ്പം ഇതൊക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ള ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പെയിൻറ്റിങ്ങിന് ഞാൻ ഈ രണ്ടേ രണ്ട് ബ്രഷിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയരുത് അതുപോലെ തന്നെ നമ്മൾ കൈയിൻ്റെ ആ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വരച്ച ഫിഗറിൻ്റെ കോട്ടം വരാത്ത രീതിയിൽ വേണം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് കാണാനായിട്ടൊരു ഒരു ഭംഗി വരാനുണ്ട് അതുകൊണ്ടാണ് പച്ച പിന്നെ അപ്പുറത്ത് നമ്മളതിന് മോൾ ഭാഗത്തായിട്ട് യെല്ലോ പിന്നെ യെല്ലോ ഒക്കറ് റെഡ് അല്ല അല്ല ബ്രൗൺ ബീൺസീന ഇതൊക്കെ ചേർത്തിട്ടുള്ള അതിൻ്റെ ചെറിയ സ്റ്റെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇതൊക്കെ ചേർത്തിട്ടുള്ള കളറുകളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അടിച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ള ഒരു ജോലിയാണ് ഇത് ഈ മോഡിഫിക്കേഷൻ വരുന്ന ഈ കക്ഷി പുറത്തേക്ക് ശരിക്ക് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഭംഗി നമ്മൾ മനസ്സിൽ നല്ലവണ്ണം കണ്ടതിന് ശേഷം വരക്കാകും നമ്മുടെ മനസ്സിൽ ശരിക്കും കണ്ടില്ലെങ്കിൽ ചിത്രത്തിലും ആ റിസൾട്ട് അവിടെ കാണിക്കും അതുകൊണ്ടാണ് വരയ്ക്കുന്ന ചിത്രം എന്തു തന്നെയാലും അതെങ്ങനെ വേണം എന്നുള്ള ഒരു മനസ്സിന് നല്ലൊരു ധാരണ എപ്പോഴും വേണം അതോടൊപ്പം വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പ് വീഡിയോ പല വീഡിയോകളായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായത് വരയ്ക്കാനുള്ളൊരു മൂടുണ്ട് ആ മൂഡ് നമുക്ക് വരുമ്പോഴാണ് നമ്മളത് വരയ്ക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ബലമായിട്ട് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല അത് വരും അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മൂടുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് എനിക്ക് നല്ലൊരു സ്വസ്ഥമായിരുന്നു അതിൻ്റെ അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പെയിൻ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചിത്രം നമ്മൾ ആസ്വദിച്ച് വരയ്ക്കണം ആസ്വദിച്ച് വരയ്ക്കുമ്പോഴാണ് അതിന് കൂടുതൽ സൗന്ദര്യം കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സാഹചര്യങ്ങൾ നമ്മുടെ പരിസരം നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റുള്ള പ്രത്യേകിച്ച് ചിന്തിച്ച് വരയ്ക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിൽ ഇരുന്ന് വരയ്ക്കാൻ പറ്റും കാരണം ആ ചിത്രത്തിലുള്ളതുപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത് ആ സമയം നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രം ഇങ്ങനെ വരച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു അന്തരീക്ഷം തന്നെ വേണം അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഒരു പച്ച കളർ കൊടുത്തിട്ടുണ്ട് തലമുടിയുമ്പോൾ പച്ച കളർ സാധാരണ ഉണ്ടാവില്ല പക്ഷേ നമ്മളതിൻ്റെ ആ അന്തരീക്ഷത്തിലെ കളർ കൂടി ചേർക്കുക എന്നുള്ളതാണ് ആ നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീ ചിലപ്പോൾ ദേഷ്യപ്പെടാനോ കരയാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ നല്ലവണ്ണം കാണണം അങ്ങനെ കണ്ടെങ്കിൽ മാത്രമാണ് അവർക്കും നമ്മുടെ മനസ്സിൽ കാണുന്ന ആ സൗന്ദര്യം സൗന്ദര്യഭൂത്തൂട്ടില വര ആ ചിത്രത്തിലും പ്രതിഫലിക്കുക അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അതായത് മറ്റൊരു ചിന്തകളിലോ ആലോചന മറ്റു രീതികളിലൊരിക്കും ഒരിക്കലും നമ്മുടെ മൈൻഡ് പോവാത്ത രീതിയിൽ ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കു വരയ്ക്കണം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള വരകൾ നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടി നന്നാവും എന്നൊക്കെ തോന്നും പക്ഷെ അത് ശരി തന്നെയാണോ ശരിയാവോ ഇല്ലയെന്ന് രണ്ടു വട്ടം ആലോചിച്ചിട്ട് മാത്രമാണ് അത് ചെയ്യാവൂ ഇപ്പം ഈ കക്ഷിയുടെ മുഖം ഇനിയും നല്ല മോഡിഫിക്കേഷനൊക്കെ വരുത്താൻ സാധിക്കും ഒരുപാട് ചെയ്യാനുണ്ട് പക്ഷെ അതിന് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നുള്ളതുകൊണ്ട് ഒരു ബേസിക്കലായിട്ട് ഒരു ലെവലിൽ അയക്കിയതിന് ശേഷം നിർത്തിയിരിക്കുകയാണ് ഈ പെയിൻറ്റിങ് അതിൻ്റെ ഫേസ് അത് നമുക്ക് ഇനി ഉണ്ട് അവിടെ ടച്ച് ചെയ്യാനൊക്കെ ഇട്ട് ലൈറ്റ് കൊടുക്കാനൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതിൽ നമ്മൾ ഹെയറിൻ്റെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഫോർ ഹെഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ആ മുടിയുടെ പിന്നെ പറന്നിട്ടുള്ള ആ ഒരു സ്റ്റൈല് ഒന്ന് രണ്ട് രണ്ടേഴാണ് അവിടെ എന്താ പറയുക വെളിച്ചം തട്ടിയിട്ട് നിൽക്കുന്നൊരു ഭാഗം അതേമാതിരി ഞാനിവിടെ ഈ മൂക്കിൻ്റെ അവിടെ വീട് ലൈറ്റ് വെക്കുന്നുണ്ട് പക്ഷെ അവിടെ ചെറിയ ചെറിയ കയ്യബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ചെറിയൊരു ഫിഗർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യം വരികയാണ് അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫോൾട്ടുകളൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ഇനിയും സമയം കൊടുക്കുക ഇതിന് നന്നാക്കി എടുക്കാൻ സാധിക്കും എങ്കിലും നമ്മളൊരു ലെവലിലാക്കി നിർത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് വരച്ചിട്ടുള്ളത് ആള് പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ചുണ്ടിന് ഒന്ന് ചുവപ്പ് കളർ കൊടുത്തിട്ടുണ്ട് ഒന്ന് സൗന്ദര്യം കൊടുക്കാനായിട്ട് ഉള്ള രീതിയിലാണ് അത് ചുവപ്പ് നിറ അത്ര ചുവപ്പ് സാധാരണ നമുക്കറിയാം ഇങ്ങനെത്ര ചുവപ്പുണ്ടാവില്ല എന്നെങ്കിൽ പോലും നമ്മൾ പടം വരയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കതിനൊന്നും കൂടി ഭംഗി വരുത്താം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം ഇവിടെ മുടി ഒരു പ്രത്യേക നാടൻ സ്റ്റൈലിലൊക്കെ ഒന്ന് കെട്ടിവെച്ചൊരു പരിഷ്കാരം നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നാടൻ ഇവിടെ ഈ മുടിയുടെ സ്റ്റൈല് ഹെയർ സ്റ്റൈല് നാടനാണെങ്കിലും ആടൊരു പരിഷ്കാരിയാണ് എന്നുള്ള രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ മുടി വളരെയധികം നീണ്ടിട്ടാണ് സാധാരണ നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിഷ്കാരം കൂടുമ്പോൾ മുടിക്ക് ഹൈ നീളം കുറഞ്ഞ് കുറഞ്ഞ് വരും പിന്നെ ഒരു പരിധി വിട്ട് വിട്ടുകഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടറെന്ന് വിചാരിച്ച് സാധിക്കുകയും ചെയ്യില്ല മുടി വളരെ വളരാളെ മരുന്ന് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വരിക പിന്നത്തെ അപ്പോൾ ഈ വെട്ടി കൂട്ടിയിട്ടിങ്ങനെ ചെറുതാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അപ്പോൾ എന്തിനാകട്ടെ അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ മുകളിലേക്കാണ് എടുത്തത് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെക്കുറെ ഷാഡ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാന്നുള്ള ഒരു സംഭവം മാത്രമാണ് ഇതിൽ ബാക്കി നിൽക്കുന്നത് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇനി ഒരു പുസ്തകം കിടക്കുന്നുണ്ട് രണ്ട് കയ്യും കിടക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഏകദേശം വർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ നമുക്കൊന്നും കൂടി മോഡിഫിക്കേഷൻ തോന്നുകയാണ് അതായത് ഇരുട്ടുള്ള ഭാഗം നമുക്ക് അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ചെയ്യണം അതെന്താ കാരണം എന്ന് വെച്ചാൽ അതിൽ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതിന് ഭംഗി പോയാലോ അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച ഭംഗി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നമ്മളത് വരയ്ക്കന്നെ വേണം നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് പുസ്തകത്തിൻ്റെ ആ ഏടുകളൊക്കെ നല്ല ഒരു കട്ടിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഷെയ്ഡ് പോലുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളതൊക്കെ അങ്ങനെ തന്നെ അവിടെ ചെയ്യാണ് ഒരു ആള് ഒരു എന്താ പറയുക ഒരു പേജ് ഇങ്ങനെ മറിക്കുക എന്നുള്ള ഒരു ഫീലാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വലത്തേ കൈ കൊണ്ടൊരു പേജ് ഇങ്ങനെ മറിക്കുക വായിച്ചു കൊണ്ട് ഇങ്ങനെ മറിക്കുക എന്നുള്ളൊരു സ്റ്റൈൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ എടുക്കാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗം ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു സൈഡിലെ ലീഫ് അതായത് പേപ്പറ് പേജ് അങ്ങനെ ഒരു കുറച്ച് പൊന്തിമാതിരി നിർത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തെ കൈ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ഭാവനയിൽ കാണണം അതിലെന്തെങ്കിലും ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കത് പിന്നീട് വന്നിട്ട് ശരിയാക്കാം ഇപ്പോൾ നമുക്കത് ഒന്ന് വരച്ച് തീർക്കുക എന്നുള്ള ഒരു കണ്ടീഷനിൽ നോക്കിയാൽ മതി അതിനുശേഷം നമുക്ക് സ്വസ്ഥമായിരുന്നിട്ട് വേറൊരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വിധം വരച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ തിരുത്താറുന്ന് പോവരുത് കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്ത് തെറ്റായിരിക്കാം അപ്പോൾ നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കും കുറേ വരച്ച് കഴിഞ്ഞിട്ട് അതൊരു വരച്ച് ഒരു മടുപ്പ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വര നിർത്തിയിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുക ആ വരച്ചത് എവിടെയോ അവിടെ നിർത്തിയിട്ട് പോകണം അതിന് നമ്മൾ വേറെ ടൈമിൽ വന്നിട്ട് അത് വീണ്ടും നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ന്യൂനതകൾ നമ്മൾ വരച്ചതാണെങ്കിലും ന്യൂനതകൾ കുറച്ച് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കെന്നെ തോന്നണം നമ്മൾ തന്നെയാണ് ഇതൊക്കെ വരച്ചത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നുകയാണെങ്കിൽ എപ്പോഴേലായിരിക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനേകദേശം വിജയിച്ചു എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് അതായത് നമുക്ക് അങ്ങനെ വേറെ ആരോ വരച്ചതാണ് ഞാൻ തന്നെയാണ് വരച്ചത് എന്നുള്ളൊരു തോന്നിയിട്ട് നമ്മുടെ ആ വരച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചിത്രം വിജയിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ കമ്പിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമ്പലിൻ്റെ ഷെയ്ഡും കൂടി വരച്ചിട്ടുണ്ട് അത് ഇനിയും വളരെ ഭംഗിയായിട്ട് വരയ്ക്കുക ആ കമ്പലൊക്കെ വളരെ ഓരോ കണ്ണികളൊക്കെ എണ്ണി എണ്ണി വരയ്ക്കുകയാണെങ്കിൽ സമയം കുറേ വരും അപ്പോൾ നമുക്ക് ബേസിക്ക് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു സൂചനകളൊക്കെയാണ് നമ്മളതിൽ കാണിക്കുന്നത് നമുക്ക് മെയിനായിട്ട് ഈ സ്ത്രീനെ വരച്ച് തീർക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല നമ്മളിത് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ മാല വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ണികളൊക്കെ ഇനി എണ്ണി എണ്ണി വരയ്ക്കുകയാണെങ്കിൽ സമയം കുറേ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് ഒരു ടച്ച് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വേറെ കുറെ നമ്മുടെ ഫേസിൻ്റെ ഒരു കളി ഏകദേശം പരിസരമൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷാളിൻ്റെ ഭാഗം ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ അത് കഴിഞ്ഞ് നമ്മൾ ചുരിദാറിൻ്റെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യാനൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ പൂർത്തീകരണങ്ങളുണ്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്ക് ചെയ്യണോടൊപ്പം തന്നെ നമ്മൾ അതൊക്കെ ചെയ്തു പോരാം പക്ഷെ കൂടുതൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ടൈമിലാണ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രത്തിലുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ പോകില്ല കയ്യൻ്റെ ഒരു ഉണ്ട് ആ ഷേപ്പ് നഷ്ടപ്പെടാതെ എപ്പോഴും കീപ്പ് ചെയ്യണം കൈ ഏകദേശം അര ഭാഗം വരെ കഷ്ടി വരും ഇതല്പം ചെരിച്ച് വളഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൈ ഇത്രയും കുറച്ചുകൂടി ഇവിടെ ഇറങ്ങി താഴോട്ട് ഇറങ്ങിയത് അല്പം ഒരു ബെൻഡ് ഉണ്ട് ആൾക്ക് പുസ്തകം വായിക്കുകയാണല്ലോ അപ്പോൾ അല്പം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിട്ടൊന്ന് ചെരിഞ്ഞ് നിന്നിട്ടാണ് ഈ കയ്യിൻ്റെ പൊസിഷൻ അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഷേയ്പ്പ് ആ റിയാക്ഷൻ ശരിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് മനസ്സിന് ഇതുപോലെ തന്നെ കണ്ടിട്ട് വേണം അപ്പോഴാണ് അതിൻ്റെ റിയാക്ഷൻ ശരിക്കും വരുന്നത് പിന്നെ കൈയിൻ്റെ ഷേയ്പ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലേഡീസിൻ്റെ ഹാൻഡിലാണെന്നുള്ള ഒരു ഒരു പ്രത്യേകത നമുക്ക് വരച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊന്ന് കണ്ടാൽ മതി അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷേപ്പ് വന്നോളും അതേമാതിരി മോഡിഫിക്കേഷൻ ചെയ്യുകൊടുത്തും ആ ചുരിദാറിൻ്റെ അതുപോലെ അരക്കെട്ടിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെ വരും ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം വരയ്ക്കാനായിട്ട് അതുപോലെ അല്പം ഡാർക്ക് കൊടുക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതായത് കുറച്ചും കൂടി ഇരട്ടുള്ള ഭാഗമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഇരട്ടുള്ള ഭാഗം അതായത് മാതിരി തന്നെ ഒന്നുകൂടി കൂടി ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ അവിടെ തന്നെ ഒന്നുകൂടി കൂടി ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുക അതായത് കൈ വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് വരികയാണ് അതവിടെ ചെയ്യുമ്പോൾ അതുപോലെ ചുരിദാറിൻ്റെ രണ്ട് സെക്ഷനായിട്ട് നിർത്തിയിട്ടുള്ള ഭാഗത്തെ ഷെയ്ഡ് അൽപ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എന്തെങ്കിലും ഷെയ്ഡ് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം പിന്നെ മുടിയുടെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി അവിടെ ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ആ സാധനം വിട്ടു പോയേനെ അത് മറന്നു പോവാൻ സാധ്യതയുണ്ട് അത് ലാസ്റ്റാണ് അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പുസ്തകത്തിൻ്റെ ഏകദേശം വിഭാഗങ്ങളൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യുന്നതെല്ലാം മോഡിഫിക്കേഷൻ എന്നുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി മിഴിവ് തോന്നുന്നത് അതുപോലെ തന്നെ കയ്യിന് പിന്നെ വള പിന്നെ അങ്ങനെയുള്ള ചൊളിവുകൾ ഡ്രസ്സിന് വേണ്ട ചുളിവുകളുണ്ട് പോരായ്മകളുണ്ട് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഒരു ഫൈനൽ സെക്ഷനിലേക്ക് കടക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ അത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ലൈക്കിൻ്റെ മുകളിലാണ് എനിക്ക് എല്ലാവർക്കും താല്പര്യം എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു കണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് കണ്ടു അതുകൊണ്ട് എനിക്കത് അറിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചിത്രത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കണ്ട അങ്ങനെ ഒരുപാട് കലയോട് താല്പര്യമുള്ളവർക്കിത് വളരെ സഹായകമായിട്ട് മാറും എന്നുള്ള വിശ്വാസമുണ്ട് കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ഇൻസ്പിറേഷനാണിത് എങ്ങനെയാണ് വരയ്ക്കണത് എന്ന് അറിയാൻ സാധിക്കും അപ്പം എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ വെച്ച് കാണാം ഓക്കെ താങ്ക്